വെൽക്കം ടു ഡിസയർ പി എസ് സിസ് ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ അഭിരാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു ജി കെ ആയിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ അൺഅക്കാഡമിയിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള എൻ്റെ അൺഅക്കാഡമി പ്രൊഫൈൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ അൺഅക്കാഡമിയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ? ശരി, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാല ചോദ്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ അനുബന്ധ വിവരങ്ങൾ അതടങ്ങിയ ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചോദ്യം വായിക്കുവാണ്. നൊമാഡിക് എലിഫൻറ്റ് ഈസ് എ ജോയിൻറ്റ് മിലിറ്ററി എക്സൈസ് ഓഫ് ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും തമ്മിലുള്ള സൈനികാഭ്യാസം, മിലിറ്ററി എക്സസൈസ് ആണിത്. നൊമാഡിക് എലിഫൻ്റ് എന്നാണ് ചോദ്യം. നൊമാഡിക് എലിഫൻറ്റ് ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും? അതിൻ്റെ ഉത്തരമാണെന്ത്? മംഗോളിയ. ഇന്ത്യയുടെയും മംഗോളിയയുടെയും മിലിറ്ററി എക്സസൈസ് സൈനികാഭ്യാസമാണെന്ത്? നൊമാഡിക് എലിഫൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ സൈനികാഭ്യാസങ്ങൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് സൈനികാഭ്യാസങ്ങൾ ഞാനിതിൽ പറയാം, ശ്രദ്ധിക്കുക. യുദ്ധഭ്യാസ്, വജ്രപ്രഹാർ, വജ്രപ്രഹാർ ആൻഡ് യുദ്ധഭ്യാസ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മിലിറ്ററി എക്സസൈസാണ് ഇത്, വജ്രപ്രഹാറും യുദ്ധഭ്യാസം. അടുത്ത് പറയേണ്ടത് നേപ്പാൾ. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ നേപ്പാളിൻ്റെയും മിലിറ്ററി എക്സസൈസ് ആണ് എന്ത്? സൂര്യകിരൺ. ഇന്ത്യയുടെ നേപ്പാളിൻ്റെയും മിലിറ്ററി എക്സസൈസ് ആണ് സൂര്യകിരൺ. അതുപോലെ തന്നെ ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും സൈനികാഭ്യാസം, മിലിറ്ററി എക്സസൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ചോദിച്ചു കഴിഞ്ഞാൽ സംപ്രീതി. സംപ്രീതി എന്ന് പറയുമ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എന്താണ്? ഇന്ത്യയുടെയും മംഗോളിയയുടെയും നൊമാഡിക് എലിഫൻറ്റ്, ഇന്ത്യയും അമേരിക്കയും വജ്രപ്രഹാർ ആൻഡ് യുദ്ധാഭ്യാസ്, ഇന്ത്യയും നേപ്പാളും ചോദിച്ചാൽ സൂര്യകിരണാണ്, ഇന്ത്യയും ബംഗ്ലാദേശും ചോദിച്ചാലോ സംപ്രീതി. അപ്പോൾ ഇതുപോലെ കുറേ മിലിറ്ററി എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കാം. നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ ക്ലാസ് ഉടൻ തന്നെ ലഭിക്കും. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വായിക്കുവാണ്. ദ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരമാണ് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതൊന്നും മറക്കരുത്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സുലൈമാനി. ഓപ്പറേഷൻ സുലൈമാനി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ഓപ്പറേഷൻ സുലൈമാനി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? അപ്പോൾ ഓപ്പറേഷൻ സുലൈമാനി എന്താണെന്ന് പറയണം. എന്താണ്? വിശക്കുന്നവർക്ക് ആഹാരം എത്തിക്കുക. ആ പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ സുലൈമാനി. പക്ഷേ ഇത് എവിടെ മാത്രമാണ്? കോഴിക്കോട് ജില്ലയിലാണ് ആരംഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ വിശക്കുന്നവർക്ക് ആഹാരം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ത്? ഓപ്പറേഷൻ സുലൈമാനി. ഓക്കെ ആണല്ലോ? ശരി. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദ മോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റ് ടു ഡിറ്റർമൈൻ എയ്ഡ്സ്. എയ്ഡ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ, സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മോസ്റ്റ് എഫക്റ്റീവ് ടെസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് എന്താണ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ്. വെസ്റ്റേൺ ബ്ലോട്ട്, BLOT, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എന്ത്? എയ്ഡ്സ് ഡിറ്റർമൈനിങ് ടെസ്റ്റ്. അപ്പോൾ എയ്ഡ്സ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റുകൾ പ്രധാനമായിട്ട് 4 ഉണ്ട്. അതിങ്ങനെ പഠിക്കാം നമുക്ക്. ന്യൂസ്, NEWS എന്നുള്ള കോഡ് വെച്ച് നമുക്ക് പഠിക്കാം. N എന്ന് പറഞ്ഞാൽ നേവ, നേവ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ? നേവ ടെസ്റ്റ്. എലൈസ ടെസ്റ്റ്, ELISA ടെസ്റ്റ്. അടുത്ത് വെസ്റ്റേൺ ബ്ലോട്ട്, നമ്മളിപ്പം പറഞ്ഞത് വെസ്റ്റേൺ ബ്ലോട്ട്, അതുപോലെ തന്നെ സദേൺ ബ്ലോട്ട്. ഇതാണ് എയ്ഡ്സ് കണ്ടുപിടിക്കാനുള്ള, സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റുകൾ. കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസ് എന്നുള്ള കോഡ് പഠിച്ചാൽ മതി. നേവ, എലൈസ, വെസ്റ്റേൺ ബ്ലോട്ട്, സദേൺ ബ്ലോട്ട്. ക്ലിയർ ആണല്ലോ? ശരി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1 പൈക്കോമീറ്റർ ഈസ് ഈക്വൽ ടു. 1 പൈക്കോമീറ്റർ എന്നതിലുണ്ടല്ലോ. അപ്പോൾ ഇത് പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? അത് ലെങ്ത് അളക്കാനുള്ള ഒരു യൂണിറ്റാണ്, ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 1 പൈക്കോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻¹² മീറ്റർ. 10⁻¹² മീറ്ററാണ് എത്ര? 1 പൈക്കോമീറ്റർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പോയിൻറ്റ്സ്. ശരി. അടുത്ത് പറയേണ്ടത് ആസിഡ് പ്രസൻറ്റ് ഇൻ സോയാബീൻ. സോയാബീനിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ചോദ്യം. നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിലെ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ആസിഡുകളെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത് സോയാബീൻ്റെ കാര്യം നമ്മൾ അതിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ സോയാബീൻ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ ഫൈറ്റിക് ആസിഡാണ്. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അരിയിലടങ്ങിയിട്ടുള്ള ആസിഡും ഫൈറ്റിക് ആസിഡാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം, അരിയിലെ ആസിഡും സോയാബീൻ അടങ്ങിയിട്ടുള്ള ആസിഡും എന്ത് തന്നെയാണ്? അത് ഫൈറ്റിക് ആസിഡാണ്. ക്ലിയർ ആണല്ലോ? ആസിഡുകളൊക്കെ പഠിച്ചുകൊണ്ട് വേണം പോവാം എക്സാമിന് പോകുമ്പോൾ. ഓക്കെ ആണല്ലോ? അടുത്ത് പറയേണ്ടത് മിനിമാറ്റ ഡിസീസ്. മിനിമാറ്റ ഡിസീസ് ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് മിനിമാറ്റ ഡിസീസ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി പോയ്സണിങ്. മെർക്കുറി പോയ്സണിങ് കാരണമാണ് മിനിമാറ്റ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് മറക്കരുത്. മെർക്കുറി പോയ്സണിങ് കാരണമാണ് മിനിമാറ്റ ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിസീസുകൾ നമുക്ക്, നമ്മൾ നേരത്തെ എന്താണ് എലൈസ ടെസ്റ്റ്, നമ്മളെ എയ്ഡ്സിൻ്റെ ടെസ്റ്റുകൾ പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ അനുബന്ധമായിട്ട് വരുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്, ശ്രദ്ധിക്കുക. വാസർമാൻ ടെസ്റ്റ്. വാസർമാൻ ടെസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിഫിലിസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, വാസർമാൻ ടെസ്റ്റ്. അതുപോലെ തന്നെ വൈഡൽ ടെസ്റ്റ്, ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ടൈഫോയിഡിൻ്റെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട്, ടൈഫോയിഡ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, ഈ വാസർമാൻ ടെസ്റ്റ്, സോറി വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. വാസർമാൻ ആണെങ്കിലോ സിഫിലിസും വൈഡൽ ടെസ്റ്റ് ആണെങ്കിലോ ടൈഫോയിഡും. ക്ലിയർ ആണല്ലോ. അടുത്ത് പറയേണ്ടത് ബയോപ്സി ടെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബയോപ്സി ടെസ്റ്റ് എന്തിനാണ് ബയോപ്സി ടെസ്റ്റ്, അതെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബയോപ്സി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഷിക്ക് ടെസ്റ്റ്, ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഷിക്ക് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചോണം. സിഫിലിസ്, ടൈഫോയിഡ്, ക്യാൻസർ, ഡിഫ്തീരിയ, ഈ 4 ഡിസീസിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ. വാസർമാൻ ടെസ്റ്റ് ചോദിച്ചാൽ സിഫിലിസാണ്, അതുപോലെ തന്നെ വൈഡൽ ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ടൈഫോയിഡാണ്, ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ, ദെൻ ലാസ്റ്റ് വൺ ഡിഫ്തീരിയയുടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിക്ക് ടെസ്റ്റാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ മറക്കരുത്. അടുത്ത് പറയേണ്ട പോയിന്റ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രവർത്തന തത്വം. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കേബിളൊക്കെ ഇല്ലേ, നമ്മൾ ഫോൺ വിളിക്കുമ്പോഴുള്ള ലാൻഡ് ഫോണിൻ്റെ കമ്മ്യൂണിക്കേഷൻ കേബിളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, കമ്മ്യൂണിക്കേഷൻ കേബിളിലുള്ളത് ഒപ്റ്റിക്കൽ ഫൈബറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നടക്കുന്ന ഫിനോമിന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്, പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ കൺസെപ്റ്റ് ഓഫ് റേഡിയോ ട്രാൻസ്മിഷൻ വാസ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ബൈ ദ ഫേമസ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അതായത് റേഡിയോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഐഡിയ, അതിൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആയിരുന്നു ചോദിച്ചാൽ ഉത്തരം J.C. Bose ആണ്. ഉത്തരം J.C. Bose ആണ്. റേഡിയോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റ് J.C. Bose. ഓക്കെ ആണല്ലോ. റേഡിയോ ട്രാൻസ്മിഷൻ J.C. Bose. അടുത്ത ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ് ഇസ് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. അപ്പോൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ് താഴെ നിന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ ഉത്തരം സെക്കൻഡ് എന്നായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് സെക്കൻഡിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയുന്നു, അപ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റിൽ എത്തണമുണ്ട്, ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ തുടങ്ങി ഇത് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണുള്ളത്, 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ലെങ്ത്ത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ മീറ്റർ ആണ്, ലെങ്ത്തിൻ്റെത് മീറ്റർ. ദെൻ മാസിൻ്റെത് ചോദിച്ചാൽ കിലോഗ്രാം ആണ്, ലെങ്ത്തിൻ്റെത് മീറ്റർ, മാസിൻ്റെത് കിലോഗ്രാം. ടൈമിൻ്റെത് ചോദിച്ചാൽ സെക്കൻഡാണ്. ദെൻ ടെമ്പറേച്ചർ കെൽവിൻ. ലൂമിനസ് ഇൻറ്റൻസിറ്റി, പ്രകാശ തീവ്രത ചോദിച്ചു കഴിഞ്ഞാൽ കാൻഡില, അത് CD ആണ്. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളാണ്. ഇലക്ട്രിക് കറണ്ട്, മോൾ എന്ന് പറയുമ്പോൾ MOL അല്ലെങ്കിൽ MOLE എന്നും വരുന്നുണ്ട്, മോൾ. ഓക്കെ ആണല്ലോ. മോൾ യൂണിറ്റ് വരുമ്പോൾ MOL എന്ന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ചോദിച്ചാൽ മോളാണ്. ലാസ്റ്റ് വൺ ഇലക്ട്രിക് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് A ആണ്, ആംപിയർ. ഇലക്ട്രിക് കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആംപിയർ. അപ്പോൾ 7 യൂണിറ്റ്സ് ഉണ്ട്, അത് കാര്യങ്ങളൊന്നും മറക്കരുത്. ഈ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള മെഷർമെൻറ്റ്സിനുള്ള യൂണിറ്റ്സിൽ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് സ്പീഡ് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ, ലെങ്ത് അളക്കുന്നതല്ലേ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് ലെങ്ത് ആണ്, ലെങ്ത്തിൻ്റെ മീറ്റർ യൂണിറ്റ് എത്രയാണ്, മീറ്റർ ആണ്. അപ്പം ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, അപ്പോൾ മീറ്റർ, ഡിസ്റ്റൻസിൻ്റെ അവിടെ മീറ്ററും വരുന്നു. ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, ടൈമിൻ്റെ അവിടെ സെക്കൻഡും വരുന്നു. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിനാണെങ്കിൽ സ്പീഡിൻ്റെ എന്താണ് യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് അല്ലാത്തതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്, യൂസിങ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് യൂണിറ്റുകൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റ് ക്ലിയർ ആണ്. ശരി, അടുത്ത് പറയേണ്ടത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൂ ചെയർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. പാർലമെൻറ്റിൻ്റെ ഹൗസസ് നമുക്കറിയാം ഏതൊക്കെയാണ്, രാജ്യസഭയും ലോക്സഭയും. ഈ രാജ്യസഭയും ലോക്സഭയും ഒരുമിച്ച് സമ്മേളിക്കുന്ന സമയത്ത് ആരാണ് അധ്യക്ഷൻ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഒന്നൂടെ വായിക്കാം. ഹൂ ചെയർ ദി ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ഹൗസസ് ഓഫ് പാർലമെൻറ്റ്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കറാണ് എന്ത് ചെയ്യുന്നത്, ഈ രാജ്യസഭയും ലോക്സഭയും കൊണ്ട് ഒരുമിച്ച് സമ്മേളിക്കുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കണം ലോക്സഭ മാത്രമായിട്ടും രാജ്യസഭ മാത്രമായിട്ടും അങ്ങനെ പ്രത്യേകം കൂടുന്ന സമയത്ത് ആരാണ് അധ്യക്ഷൻ എന്ന് പഠിക്കണം. രാജ്യസഭയാണെങ്കിൽ ആരെന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡൻ്റ് ആണ്. രാജ്യസഭയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈസ് പ്രസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ ലോക്സഭ കൂടുന്ന സമയത്ത് അതിൻ്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ സ്പീക്കർ ആയിരിക്കും അതിൻ്റെ അധ്യക്ഷൻ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുമ്പോഴും ലോക്സഭാ സ്പീക്കർ തന്നെയാണ്. ലോക്സഭ മാത്രം കൂടുമ്പോഴും ആര് തന്നെയാണ്, ലോക്സഭാ സ്പീക്കർ. രാജ്യസഭയിലുള്ളതെന്ന് ചോദിച്ചാൽ വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയുടെ ചെയർമാൻ. ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓതർ ഓഫ് ദ ഓട്ടോബയോഗ്രഫി ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ആത്മകഥ ആരുടെയെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ് എന്ത്, ദ ഇന്ത്യൻ സ്ട്രഗിൾ. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. മറക്കരുത്. ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന പുസ്തകം സുഭാഷ് ചന്ദ്ര ബോസിൻ്റെയാണ്. ഓക്കെ ആണല്ലോ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദ ഫിനോമിനൻ ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് റെയിൻബോ. റെയിൻബോ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ഫിനോമിനൻ, പ്രതിഭാസം എന്താണ്? റെയിൻബോ ഉണ്ടാകാനുള്ള കാരണമായ പ്രതിഭാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ മലയാളത്തിൽ പറഞ്ഞാലോ പ്രകീർണനം. പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷനാണ് ഈ എന്തുണ്ടാകാനുള്ള കാരണം, റെയിൻബോ ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ ആണല്ലോ. അടുത്ത് പറയേണ്ടത്, നമ്മൾ മഴവിലിൻ്റെ കാര്യം പറഞ്ഞു, ഡിസ്പേർഷൻ പ്രകീർണമെന്ന് പറഞ്ഞു. ഈ മഴവിലുണ്ടാകുന്നതിൻ്റെ, മഴവിലിൻ്റെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന ഏറ്റവും ടോപ്പ് മോസ്റ്റ് കളർ ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം റെഡാണ്. ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത് റെഡും ഏറ്റവും താഴെ കാണപ്പെടുന്നത് വയലറ്റുമാണ്. മറക്കരുത്, ഏറ്റവും മുകളിൽ റെഡും ഏറ്റവും താഴെ കാണപ്പെടുന്നത് വയലറ്റുമാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിത്ത് റെഫറൻസ് ടു ദ എഡ്യൂക്കേഷണൽ ഡിഗ്രി, എഡ്യൂക്കേഷണൽ ഡിഗ്രി അനുസരിച്ച് പി എച്ച് ഡി എന്തിനു സൂചിപ്പിക്കുന്നു? പി എച്ച് ഡി എന്താണ്? പി എച്ച് ഡി സ്റ്റാൻഡ്സ് ഫോർ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിത്ത് റെഫറൻസ് ടു എഡ്യൂക്കേഷൻ ഡിഗ്രി വാട്ട് ഡസ് പി എച്ച് ഡി സ്റ്റാൻഡ്സ് ഫോർ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഡോക്ടർ ഓഫ് ഫിലോസഫി. പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് എൻ്റെ മീനിങ്, മറക്കരുത്. പി എച്ച് ഡി മീൻസ് ഡോക്ടർ ഓഫ് ഫിലോസഫി. ക്ലിയർ ആണല്ലോ. അടുത്ത പോയിന്റ് പറയാണ്, പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഇൻ 1928. 1928 ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ, പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ, ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മോട്ടിലാൽ നെഹ്റു. 1928 ഐ എൻ സി സമ്മേളനത്തിലെ അധ്യക്ഷൻ ചോദിച്ചാൽ മോട്ടിലാൽ നെഹ്റു ആണ്. അപ്പോൾ നമ്മൾ ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയണം. ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം എപ്പോഴായിരുന്നു ചോദിച്ചാലോ 1885 ഡിസംബർ 28 ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം. 1885 ഡിസംബർ 28 ഐ എൻ സിയുടെ ആദ്യ സമ്മേളനം കൂടുന്നു. അപ്പോഴത്തെ പ്രസിഡന്റ്, അപ്പോഴത്തെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ WC ബാനർജി. WC ബാനർജിയാണ് അപ്പോഴത്തെ അധ്യക്ഷൻ. പിന്നെ പറയേണ്ടത് ഐ എൻ സിയുടെ സ്ഥാപക സെക്രട്ടറി, അല്ലെങ്കിൽ സ്ഥാപകരെന്ന് ചോദിച്ചാലും സെക്രട്ടറി എന്ന് ചോദിച്ചാലും ആദ്യം തന്നെയാണ് AO ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂം. അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് ഐ എൻ സിയുടെ സ്ഥാപക സെക്രട്ടറി, അല്ലെങ്കിൽ സ്ഥാപകരെന്ന് ചോദിച്ചാലും സെക്രട്ടറി എന്ന് വേർതിരിച്ച് ചോദിച്ചാലും ആര് തന്നെയാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം തന്നെയാണ്. ക്ലിയർ ആണല്ലോ. അടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഗാന്ധിജി, നെഹ്റു ഇവർ രണ്ടുപേരും ഐ എൻ സിയുടെ അധ്യക്ഷനായ ആദ്യ സമ്മേളനം. ആദ്യമായിട്ട് ഗാന്ധിജി അധ്യക്ഷനായതും ആദ്യമായിട്ട് നെഹ്റു അധ്യക്ഷനായതും നമുക്ക് പഠിക്കണം. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആര് അധ്യക്ഷനാവുന്നത്? ഗാന്ധിജി അധ്യക്ഷനാവുന്നത്. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷനാവുന്നത്. അതുപോലെ തന്നെ നെഹ്റു അധ്യക്ഷനാവുന്നത് 1912 ബംഗിപ്പൂർ സമ്മേളനം. 1912 ബംഗിപ്പൂർ സമ്മേളനത്തിൽ വെച്ച് നെഹ്റു, ജവഹർലാൽ നെഹ്റു എന്താവുന്നു? ഐ എൻ സിയുടെ അധ്യക്ഷനാവുന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി ശ്രദ്ധിക്കുക. ശരി. അടുത്ത് പറയേണ്ട പോയിന്റ്, നെയിം ഓഫ് ദ പിഗ്മെൻറ്റ് which helps animals to see in dim light. dim lightൽ അനിമൽസിന് കാഴ്ച സാധ്യമാക്കുന്ന പിഗ്മെൻ്റ് ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണെന്ത്? റോഡോപ്സിൻ. റോഡോപ്സിൻ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ് ഈ മൃഗങ്ങൾക്ക് രാത്രിയിൽ അല്ലെങ്കിൽ dim lightൽ, രാത്രി എന്ന് പറയുമ്പോൾ dim light ആണല്ലോ, അപ്പോൾ രാത്രിയിൽ അല്ലെങ്കിൽ dim lightൽ കാഴ്ച സാധ്യമാക്കുന്ന പിഗ്മെൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോഡോപ്സിനാണ്. ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത് പറയേണ്ടത് ബ്രാൻഡ് അംബാസിഡർ ഓഫ് മേക്ക് ഇൻ കേരള. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാമോ? മേക്ക് ഇൻ കേരള മമ്മൂട്ടിയാണ്. മേക്ക് ഇൻ കേരള പദ്ധതിയുടെ അംബാസിഡർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ മമ്മൂട്ടി അംബാസിഡറായിട്ട് വരുന്ന മറ്റ് പദ്ധതികൾ കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ശരി, നോക്കിയോ. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം, കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം പദ്ധതിയുടെ അംബാസിഡർ ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയാണ്. സുകൃതം പദ്ധതി ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, കേരളത്തിലെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. ലഹരി വിമുക്തമാക്കുക ക്യാമ്പസുകളെ, അതിനുള്ള പദ്ധതിയാണ് എന്ത്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. അതിൻ്റെ അംബാസിഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ മമ്മൂട്ടിയുടെ കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു? മേക്ക് ഇൻ കേരള അംബാസിഡർ മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ എന്ത്? സുകൃതം പദ്ധതിയുടെ അംബാസിഡർ ചോദിച്ചാലും മമ്മൂട്ടി തന്നെയാണ്. ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് പദ്ധതിയുടെ അംബാസിഡറും മമ്മൂട്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മമ്മൂട്ടി പറയുമ്പോൾ ആരെയും കൂടെ പറയണം? മോഹൻലാലിനെ കൂടെ പറയണം. മോഹൻലാലിനുകൊണ്ട് ശ്രദ്ധിക്കുക. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ എന്ത്? മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ അംബാസിഡർ ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻലാലാണ്. ഓക്കെ ആണല്ലോ. മൃതസഞ്ജീവനി പദ്ധതിയുടെ അംബാസിഡറാണ് മോഹൻലാൽ. അതുപോലെ തന്നെ സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് ഭാഗമായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണെന്ത്? ശുഭയാത്ര. റോഡ് അപകടങ്ങൾ കുറയ്ക്കുവാൻ ആരംഭിച്ച പദ്ധതിയാണ് ശുഭയാത്ര പദ്ധതി. അതിൻ്റെ അംബാസഡറാണ് ആര്? മോഹൻലാൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ശുഭയാത്ര പദ്ധതിയുടെ അംബാസഡർ മോഹൻലാൽ. അതുപോലെ തന്നെ മൃഗസഞ്ജീവനി പദ്ധതിയുടെ അംബാസഡറും ആര് തന്നെയാണ്? മോഹൻലാൽ തന്നെയാണ്. ക്ലിയർ ആണല്ലോ. ശരി. അപ്പോൾ അതൊന്നും മറന്നു പോകരുത്. ബാക്കിയുള്ള പദ്ധതികൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം. ശരി. അടുത്ത് പറയേണ്ടത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ Transforming India. அப்போ நீத்தி ஆயோக் நேஷனல் இன்ஸ்டிடியூஷன் ஃபார் ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് അത് നിലവിൽ വന്ന എപ്പോഴെന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പിന്നാമ്പുറത്തെ കാര്യങ്ങളുണ്ട് നീതി ആയോഗവുമായിട്ട് ബന്ധപ്പെട്ട പിന്നാമ്പുറത്തെ കാര്യങ്ങൾ. അന്നായിക്കോണേ 1950-ലാണ് എന്ത് നിലവിൽ വരുന്നത്? പ്ലാനിംഗ് കമ്മീഷൻ, ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ടാണ് എന്ത് വരുന്നത്? അതിന് പകരമാണ് എന്ത് വരുന്നത്? ഈ നീതി ആയോഗ് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിലവിൽ വന്നത് ഡേറ്റ് ചോദിച്ചാൽ 2015 ജനുവരി 1-നാണ്. പിന്നെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? എപ്പോഴും നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. നിലവിൽ നീതി ആയോഗിൻ്റെ ചെയർമാൻ ചോദിച്ചാൽ നരേന്ദ്രമോദി. നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി മാത്രമേ ആയിട്ടുള്ളൂ. കാരണം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് എന്ത് ചെയ്ത പ്ലാനിംഗ് കമ്മീഷൻ്റെ 1950-ൽ വന്ന പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് മാറ്റിയിട്ടെന്നല്ല, ആ ഒരു സ്ഥാപനം തന്നെ മാറ്റി മൊത്തത്തിൽ വേറൊരു സ്ഥാപനത്തിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരാണത് നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ മാറി എന്തായി? നീതി ആയോഗ് ആയത് 2015 ജനുവരി 1-നാണ്, നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ ചെയർമാനായ ആദ്യ വ്യക്തിയും ഇപ്പോഴും ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ശരി. അടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് അതിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള വൈസ് ചെയർമാൻ പറയുമ്പോൾ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജീവ് കുമാറാണ്. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഡോക്ടർ രാജീവ് കുമാർ. നിലവിൽ വന്ന സമയത്ത് ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. ചോദിക്കാൻ ചാൻസ് അത്രയ്ക്കില്ലെങ്കിലും നല്ല ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഇപ്പോഴത്തേതാണ്. ഇപ്പോഴത്തെ ഡോക്ടർ രാജീവ് കുമാറാണ്. അപ്പോൾ നിലവിൽ വന്ന സമയത്ത് ആരെന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. ക്ലിയർ ആണല്ലോ? അടുത്ത് പറയേണ്ട സിഇഒയുടെ കാര്യം പറയണം. ഈ നീതി ആയോഗിൻ്റെ സിഇഒ നിലവിൽ ആരെന്ന് ചോദിച്ചാൽ അമിതാഭ് കാന്താണ്. നിലവിൽ നീതി ആയോഗിൻ്റെ സിഇഒ ആരെന്ന് ചോദിച്ചാൽ അമിതാഭ് കാന്താണ്. പ്ലാനിംഗ് കമ്മീഷൻ മാറി നീതി ആയോഗ് വന്ന സമയത്ത് ആദ്യത്തെ നീതി ആയോഗിൻ്റെ സിഇഒ ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ശ്രീ ഖുള്ളറായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ സിഇഒ. ഈ സിന്ധു ശ്രീ ഖുള്ളറായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ അവസാനത്തെ സെക്രട്ടറി ആയിരുന്ന സിന്ധു ശ്രീ ഖുള്ളറിനെ എന്ത് ചെയ്തു? നീതി ആയോഗ് നിലവിൽ വന്ന സമയത്ത് ആദ്യത്തെ സിഇഒ ആയിട്ട് നിയമിച്ചു. ക്ലിയർ ആണല്ലോ? അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണല്ലോ? അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ശരി, നമുക്ക് അടുത്ത് പറയേണ്ടത് ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ഓയിൽ ഓഫ് വിട്രിയോൾ? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, H2SO4 സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാ? HCl ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓയിൽ ഓഫ് വിട്രിയോളും H2SO4 മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നത് HCl ആണ്, മറക്കരുത്. ശരി, അടുത്ത് പറയേണ്ടത് മെയിൻ വെന്യൂ ഓഫ് ദി സാൾ സത്യാഗ്രഹം ഇൻ കേരള. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് മറക്കരുത്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണം. ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമെന്ന് ചോദിച്ചാൽ 1930 മാർച്ച് 12-നാണ് ഗാന്ധി ആരംഭിക്കുന്നത്. 1930 മാർച്ച് 12-ന് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധി ആരംഭിക്കുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണെന്ത്? ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അബ്ബാസ് തയാബ്ജിയാണ് എന്ത് ചെയ്തത്? ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് ഉള്ള നേതൃത്വങ്ങളെല്ലാം നൽകിയത്. അപ്പം മറക്കരുത്, ഉപ്പ് സത്യാഗ്രഹം 1930 മാർച്ച് 12-നാണ്. അപ്പം നമുക്കൊരു കുഞ്ഞു കോഡ് പറഞ്ഞുതരാം. ഉഗുനി എന്നുള്ള കോഡ് മറക്കരുത്. ഉഗുനി, അതായത് 1930, 1931, 1932. ഉ എന്ന് പറയുമ്പോൾ ഉപ്പ് സത്യാഗ്രഹം 1930-ആണ്. ഉഗുനി, ഗു എന്ന് പറയുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം 1931-ആണ്. 1932-ലേത് അടുത്ത ഉഗുനി എന്നല്ലേ പറഞ്ഞത്? നിവർത്തന പ്രക്ഷോഭം 1932. അപ്പം 1930, 1931, 1932 ഉഗുനി, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ആൻഡ് നിവർത്തന പ്രക്ഷോഭം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ കാര്യങ്ങളൊന്നും മറക്കരുത്. ശരി, അടുത്ത് പറയേണ്ടത് ആ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ബൗണ്ടറി ലൈൻ, അതിർത്തി രേഖ എന്ന് ചോദിച്ചാൽ റാഡ്ക്ലിഫ് ലൈൻ ആണ്. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ അതിർത്തി രേഖ. അപ്പോൾ അത് പഠിക്കാനൊരു എളുപ്പമുണ്ട്. നമുക്ക് പാകിസ്ഥാൻ ഒരു RIP കൊടുക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറ്റിയ ഒരു സംഭവമാണ്. പാകിസ്ഥാൻ എന്ത് ചെയ്യുക? ഒരു RIP അങ്ങ് കൊടുക്കുക. RIP, R എന്ന് പറയുമ്പോൾ റാഡ്ക്ലിഫ് ലൈൻ, I എന്ന് പറയുമ്പോൾ ഇന്ത്യ, P എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ. അപ്പോൾ റാഡ്ക്ലിഫ് ലൈൻ ഇന്ത്യ പാകിസ്ഥാൻ. ക്ലിയർ ആണല്ലോ? ഇന്ത്യയും പാകിസ്ഥാൻ്റെയും അതിർത്തി രേഖയാണ് എന്ത്? റാഡ്ക്ലിഫ് ലൈൻ. അതുപോലെ അടുത്ത് പറയേണ്ടത് ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി രേഖ, ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഉത്തരവാണെന്ത്? മെക് മഹോൺ. ഓക്കെ ആണല്ലോ? മെക് മഹോൺ. അപ്പോൾ അത് പഠിക്കാനുള്ള ഒരു എളുപ്പവഴി ഉണ്ട്. എന്താണ്? മൈക്ക്, MIC, അതായത് മെക് മഹോണിൻ്റെ M, മൈക്കിൽ I ഉണ്ട് C ഉണ്ട്. ഇന്ത്യ ചൈന, മെക് മഹോൺ ഇന്ത്യ ചൈന. ഓക്കെ ആണല്ലോ? മക്മഹോൺ നമ്മൾ മക്മോഹൻ എന്നൊക്കെ പറയും. എന്ത് വേണേൽ പറഞ്ഞോ, പഠിച്ചാൽ മതി. മക്മഹോൺ എന്നോ മക്മോഹൻ എന്നോ എന്ത് വേണേൽ പറഞ്ഞോ. ഓക്കെ ആണല്ലോ? അപ്പോൾ MIC, മൈക്ക്, മക്മഹോൺ ഇന്ത്യ ആൻഡ് ചൈന. ക്ലിയർ ആയല്ലോ. ശരി, അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ്. ബ്ലാക്ക് സോയിൽ, കേരളത്തിൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പാലക്കാടാണ്. പാലക്കാടാണ് കേരളത്തിൽ ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത്, പാലക്കാടിലാണ് കാണപ്പെടുന്നത്. പാലക്കാടിലെ ചിറ്റൂരിലാണ് എന്ത് കാണപ്പെടുന്നത്, ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് സോയിലിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെ പേരിൽ അറിയപ്പെടും? ശ്രദ്ധിക്കുക, റിഗർ സോയിൽ, ചെർണോസം, ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ എന്താണ് ബ്ലാക്ക് സോയിലാണ്. ബ്ലാക്ക് സോയിലിൻ്റെ മറ്റു പേരിൽ കരിമണ്ണെന്നോ കറുത്ത മണ്ണെന്നൊക്കെ പറയുന്നത് ഈ ബ്ലാക്ക് സോയിൽ തന്നെയാണ്. ഓക്കെ ആണല്ലോ, കറുത്ത മണ്ണെന്ന് അറിയപ്പെടുന്ന ബ്ലാക്ക് സോയിലാണ്. അതിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെ? റിഗർ സോയിൽ, ചെർണോസം, ബ്ലാക്ക് കോട്ടൺ സോയിൽ. അപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂരിലാണ്, മറക്കരുത് ആ പോയിന്റ്. ഓക്കെ ആണല്ലോ. നമ്മൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് കോട്ടൺ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണേത് ബ്ലാക്ക് സോയിൽ. പരുത്തി കൃഷിക്കും അതുപോലെ തന്നെ നിലക്കടല, ഗ്രൗണ്ട് നട്ടിനും അനുയോജ്യമായ മണ്ണാണെന്ത് ഈ കോട്ടൺ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡെക്കാൻ റീജിയനിലായതുകൊണ്ട് ഇതിൻ്റെ മറ്റൊരു പേര് ഡെക്കാൻ സോയിൽ. ഡെക്കാൻ സോയിൽ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ഈ ബ്ലാക്ക് സോയിൽ തന്നെയാണ്. അപ്പോൾ ആ പോയിന്റ്സ് ഒന്നും മറക്കരുത്. അപ്പം കേരളത്തിൽ കാണപ്പെടുന്നത് പാലക്കാട് ചിറ്റൂരിലാണ്. മറ്റു പേരുകൾ റിഗർ സോയിൽ, ചെർണോസം, അതുപോലെ തന്നെ എന്താണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നറിയപ്പെടുന്നു. സ്യൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ആൻഡ് അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ട്, നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്ന് പറയുന്നത്. കപ്പലണ്ടി എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, കപ്പലണ്ടി അല്ലെങ്കിൽ നിലക്കടല അതിൻ്റെ കൾട്ടിവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഡെക്കാൻ റീജിയനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ഡെക്കാൻ സോയിൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും നമ്മുടെ കുറേ കാര്യങ്ങൾ, നമ്മൾ മുൻകാല ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തംസ് അപ്പ് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിനുശേഷം അതിനോട് ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് അഭിരാം സൈനിങ് ഓഫ് ആൻഡ് താങ്ക് യു.